എല്ലാവർക്കും പച്ചടി കിച്ചടിയിലേക്ക് സ്വാഗതം. നമുക്ക് കൂട്ടാനും മെഴുക്കുരുട്ടി ഒന്നല്ല, ഒരു ചെറിയ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു നാടൻ ഡിഷ് കുതിരച്ചമ്മന്തി. ഹോഴ്സ് ഗ്രാം എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര്. കുതിരയ്ക്ക് കൊടുക്കണ ഫുഡാണത്. അത് ചൂട് കൂടുതലാണ്, ഉഷ്ണരസ പ്രധാനമാണ് അതിന് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തണുപ്പ് കാലത്ത് അത് ധാരാളം നമുക്ക് ഉപയോഗിക്കാം. അത് ചമ്മന്തിയൊക്കെ അരച്ചാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ അത് എല്ലാവരും ചോദിക്കാറുണ്ട്, അത് എങ്ങനെയാ അരക്കണേന്നുള്ളത്. അപ്പൊ അതില് കാൽസ്യവും പിന്നെ പ്രോട്ടീനും ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ണം കുറയ്ക്കാനും അത് ഏറ്റവും നല്ലതാണ്. മുതിരയുടെ അതിൽ അത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാ അരക്കണേന്ന് നോക്കാം. മുതിര ആദ്യം തന്നെ വറുത്തെടുക്കണം. അര ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട്. അത് നല്ല വാസന വരണ വരെ ഒന്നങ്ങട് വറുക്കണം. അതിന്റെ പച്ചപ്പ് മണം പോണവരെ ആണ് അത്. നല്ല വാസന വരും, വറുത്ത വാസന വരും. നല്ല മെറൂൺ കളറ് ആയി. പണ്ട് അമ്മമ്മമാരൊക്കെ ഇത് താഴ്ത്തിട്ട് അമ്മിക്കല്ലോണ്ട് ഇങ്ങനെ ഇങ്ങനെ നൊരയ്ക്കും. അപ്പൊ അത് നല്ല സ്പ്ലിറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്കത് പറ്റാത്തതുകൊണ്ട് നമുക്ക് മിക്സിയില് ഒരു കറക്ക് കറക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അത് ചേറ്റി എടുക്കണം. അതിന്റെ ഉമ്മി പോവാൻ വേണ്ടിയിട്ട് ചേറ്റി എടുക്കണം. എന്നിട്ട് അത് കുതിർത്തിയിട്ട് വേണം അരക്കാനായിട്ട്. നമുക്ക് എങ്ങനെയാണോ വറുത്തെടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിൽ ഒരു രണ്ട് കറക്ക് കറക്കിയെടുത്ത പരിപ്പാണിത്. കുറച്ച് മുഴുവൻ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, വല്ലാണ്ട് പൊടിഞ്ഞു പോകരുത്. 5 മിനിറ്റ് കുതിർത്തി വെച്ച കുതിരയാണിത്. ഇത് നരിച്ച് വാരി എടുക്കണം കേട്ടോ. കല്ല് ഉണ്ടോ നോക്കിയിട്ട് വേണം കുതിര കിടാനായിട്ട്. അതും പിന്നെ നമുക്ക് ചമ്മന്തിയിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. നാളികേരം പാമുറി നാളികേരം ാണ് ഇതിന് ടേസ്റ്റ്. പിന്നെ പുളി വേണം, ഉപ്പ്. ഇത്രയും. അത് അമ്മയും അരച്ചാല് ഇതിന് സ്വാദ് കൂടുതലാണ്. ഇപ്പൊ എല്ലായിടത്തും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നാളികേരം വറുത്തും ഈ മുതിരച്ചമ്മന്തി ഉണ്ടാക്കും, മുളക് ചുട്ടിട്ടിട്ടും ഉണ്ടാക്കും. അപ്പൊ നമ്മളിതിപ്പോ കാന്താരിമുളക് ഉള്ളതുകൊണ്ട് കാന്താരിമുളക് കൂട്ടി ഇട്ടാം. അപ്പൊ ഞാൻ അമ്മയും അരച്ചിട്ടുണ്ട് കേട്ടോ. സൗകര്യം ഇല്ലാത്തവർക്ക് മിക്സിയിലും അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിന് വെള്ളം ഒട്ടും ചേർക്കരുത്. നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ മാതിരി ഉള്ള അരവേ പാടുള്ളൂ. വെള്ള പോലെ അരയരുത്, ഉരുട്ടിയെടുക്കാം. അതാണ് ഇതിന്റെ പാകം കേട്ടോ. നമ്മുടെ പോഷക സമർത്ഥമായ മുതിരച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ ചൂടൻ കഞ്ഞിയും പപ്പടം ചുട്ടതൊക്കെ കൂട്ടി സുഖമായിട്ട് മുതിരച്ചമ്മന്തി കൂട്ടി കഴിക്കാം. അടുത്ത വിഭവമായിട്ട് ഞാൻ ഉടനെ എത്താം. എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം.